VK Traders, Electrical, Plumbing and Sanitary Wares, Chelakara. Kondari Grama Panchayat Life Mission Padadiki, Todakam Gurkuanula, Nirdeshan Lebichadai, Grama Panchayat President Keshashudra Master. Grama Panchayat Kalavar Shikardimulam, Nirvadi Vidugalana, Tagarnirnada, Life Mission Vidugalkai, Sarkar Maladandangal, Purpadivichila, and the Dana Prashamaida, Palerim Vidin Avishamai Vanuigilum, Parihar and Kanan Karinila, Sarkar Odvila, Uripravatana Kalandar Tanita Nirkugiana. ചേലക്കോടുമുതല് മൈനൂർ പാലം വരെയുള്ള വിവിധ കോളനികളിലേതുൾപ്പെടെയുള്ള വീടുകൾക്ക് നാശം സംഭവിച്ചിരുന്നു. ഇനി പ്രവർത്തന കലണ്ടറിനനുസരിച്ച് ഗുണഭോക്തൃ പട്ടിക പ്രസിദ്ധീകരിക്കും. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് മിഷൻ വീടുകളുടെ പ്രവർത്തനം ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വീട് എന്നുള്ള ആവശ്യവുമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വരുന്നവരുടെ എണ്ണം വളരെയധികം ഏറെയാണ്. ഈ വീടുകൾ ആവശ്യമുള്ളവരുടെ പല കാരണങ്ങളാലും അറ്റകുറ്റപ്പണികൾ ചെയ്യാതെയും മറ്റും ഈ മഴക്കാലത്ത് വീട് വീണ് ഭയാശങ്കയോടുകൂടി കഴിഞ്ഞിരുന്ന ആളുകൾ ഒട്ടേറെയാണ് ഗ്രാമപഞ്ചായത്തിൽ. ഭയങ്കര മഴ കാരണം വീടുകളിന്റെ മുകളിൽ മരം വീണ് തകർന്നതുണ്ട്, ദുർബലമായ വീടുകളുണ്ട്. ഈ ഇവർക്കൊക്കെ തന്നെ ഒരു ആശ്വാസം നൽകണമെങ്കിൽ ഈ ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ലൈഫ് മിഷന് ഇതുവരെയും അനുമതി കിട്ടാത്തതിനാൽ, പ്രവർത്തന അനുമതി കിട്ടാത്തതിനാൽ നമുക്കതിലൊന്നും ചെയ്യാനായിട്ട്, പുതിയ ഭരണസമിതിക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഭരണസമിതിക്ക് ചില പ്രവർത്തന മാർഗനിർദ്ദേശം സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സിസിവി ചാനലിൽ വന്ന ഒട്ടേറെ വീടുകൾ തകർന്ന വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പരിശോധനയ്ക്ക് ശേഷം അവർക്ക് അർഹമായ രീതിയിൽ തന്നെ പരിഗണന നൽകുവാൻ കൊണ്ടാഴി പഞ്ചായത്ത് ഭരണസമിതി മുൻകൈ എടുക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ അറിയിച്ചു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഇക്കഴിഞ്ഞ മഴക്കാലത്ത് ഒട്ടേറെ വീടുകൾ തകർന്നു പോയത് സിസിവി ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് ചെയ്തെങ്കിലും നമുക്ക് ഗ്രാമപഞ്ചായത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഇതിനുവേണ്ട മാർഗനിർദ്ദേശക രേഖ സർക്കാർ പുറപ്പെടുവിക്കാത്തത് കൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയാതിരുന്നത്. ഇപ്പോൾ ഏതായാലും മാർഗനിർദ്ദേശക രേഖ വന്നു. ആ മാർഗനിർദ്ദേശക രേഖയ്ക്ക് അനുസരിച്ചുള്ള പ്രവർത്തന കലണ്ടർ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇത് പൂർത്തീകരിക്കേണ്ടതുണ്ട് എങ്കിൽ പോലും കൃത്യമായ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് സർക്കാർ മാർഗനിർദ്ദേശക രേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതനുസരിച്ച് സിസിവി പറഞ്ഞ സിസിവി അന്ന് ചിത്രീകരിച്ച വീടുകളൊക്കെ തന്നെ ഇതിൽ മുൻഗണനാർഹമായ രീതിയിൽ തന്നെ പെടും എന്ന് വിചാരിക്കുകയാണ്. കാരണം ഈ വീടുകളിലൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ പോയി പരിശോധന നടത്തിയിട്ടാണ് മുൻഗണനാക്രമം നിശ്ചയിക്കുന്നത്. അപ്പോൾ ആ മുൻഗണനാക്രമം നിശ്ചയിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം വാർത്തകൾ വന്ന വീടുകൾ കൂടി സിസിവി ഒക്കെ തന്നെ സംപ്രേഷണം ചെയ്ത വാർത്തകൾ ഉൾപ്പെടെയുള്ള വീടുകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്താനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കും എന്ന് കൊടുക്കും. കൃത്യമായ സർക്കാരിന്റെ മാർഗനിർദ്ദേശ രേഖയനുസരിച്ച് പ്രവർത്തനം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിസിവി കൊണ്ടാഴി.